Plastic മാലിന്യങ്ങൾ ദേഹത്ത് വെച്ചുകെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം ബോധവൽക്കരണം നടത്തുന്നത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുകയാണ് അടൂർ സ്വദേശിനിയായ ജോയ്സ് വിശ്രമ ജീവിതത്തിനിടെ വീണു കിട്ടുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ശില്പ നിർമ്മാണം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ മറ്റൊരു മാതൃക കൂടിയാണ് ജോയ്സ് കാട്ടിത്തരുന്നത് പത്തനംതിട്ട അടൂരിലെ ജോയ് വില്ലയിലെത്തിയാൽ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് കാണാൻ സാധിക്കുക കൗതുകമുണർത്തുന്ന ജിറാഫ് അലറി വിളിക്കുന്ന കടുവ പശുവും നായയും മുതൽ ആനയും കുതിരയും പുലിയും സിംഹവും വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ വീട്ടിൽ മനോഹരമായ ഈ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിൽ നിന്നാണ് ലോക്ക്ഡൌൺ കാലത്തെ വിരസതയകറ്റാനായി ഗൃഹനാഥ ജോയ്സാണ് ശില്പങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് ഓരോന്നിനും ഉണ്ടാക്കി വെച്ച പിള്ളേരെല്ലാം വെളിയിലാണ് അവർക്കെല്ലാം ഫോട്ടോ അയച്ചു കൊടുക്കും അപ്പോൾ അവർ പറയും മമ്മി ഇനിയും ചെയ്യണമെന്നും പറഞ്ഞ് അവർ എൻകറേജ് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം മോൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം വലിയൊരു ക്യാനാണ് കൊണ്ടു തന്നെ അത് മമ്മി ഒരു കുതിര ഉണ്ടാക്കുന്നും പറഞ്ഞ് കൊണ്ട് തന്നതാണ് ഓരോ ശില്പങ്ങളും നിർമ്മിച്ചു തീരുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയും കാണുന്നവർ പറയുന്ന നല്ല വാക്കുകളും തന്നെയാണ് ജോയ്സിന്റെ സന്തോഷം വിശ്രമ ജീവിതത്തിന്റെ വിരസതയകറ്റൽ മാത്രമല്ല മനസ്സിനും ശരീരത്തിനും ഊർജം പകരാനും ശില്പനിർമ്മാണം സഹായിക്കുന്നുവെന്ന് ജോയ്സ് പറയുന്നു മൃഗങ്ങളോട് ഇഷ്ടമാ പിന്നെ ഞാൻ അന്ന് ഈ വെൽവെറ്റ് തുണി വെച്ചുണ്ടാക്കിയതെല്ലാം മൃഗങ്ങളായിരുന്നു ടൊഡി ബെയറിന്റെ ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ടുണ്ടാക്കി ഉപയോഗശൂന്യമായ വസ്തുവിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ജോയ്സിന് പിന്തുണ നൽകുന്നത് ഭർത്താവ് മാത്യൂസും മക്കളുമാണ് നിർമ്മാണത്തിനാവശ്യമായ പല വസ്തുക്കളും ഇവർ തന്നെയാണ് സംഘടിപ്പിച്ച് നൽകുന്നതും ജോയ്സിന് വൈഫിന് ഇഷ്ടമുള്ളത് മനസ്സിൽ വരുന്നത് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം മിക്കവാറും ഉണ്ടാക്കി ഏകദേശം ഒരു രൂപ ആകുമ്പോൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ ഞാൻ പകലില്ലാത്ത സമയത്ത് ചെയ്യും വൈകുന്നേരം വരുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഇന്റർഫിയർ ചെയ്യാറില്ല അതിമനോഹരങ്ങളായ ഈ ശില്പങ്ങൾ നിങ്ങൾക്ക് വില നൽകി സ്വന്തമാക്കാമെന്ന് കരുതിയാൽ അത് സാധിക്കില്ല കാരണം ജോയ്സിനും കുടുംബത്തിനും തങ്ങളുടെ വീട് ഈ ശില്പങ്ങളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാനാണ് പദ്ധതി കൈരളി ന്യൂസ് പത്തനംതിട്ട